ന്യൂമാഹിയിൽ കാലാവധി കഴിഞ്ഞ അലോപ്പതി മരുന്നുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പൊതുസ്ഥലത്ത് തള്ളിയ നിലയിൽ കണ്ടെത്തി. ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മരുന്നുകൾ തള്ളിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് ന്യൂമാഹിയിലെ ചാരിറ്റബിൾ ട്രസ്റ്റിന് പിഴ ചുമത്തിയിരുന്നു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം? രണ്ട് ദിവസം മുമ്പ് പെരിങ്ങാടി പോസ്റ്റ് ഓഫീസിന്റെ ഇവിടെ കുറെ മരുന്നുകൾ കണ്ട് ഞാൻ അവിടെ പഞ്ചായത്തിൽ പറയുകയും കേസ് വന്നത് പരിശോധിക്കുകയും ചെയ്ത് പിന്നെ ഇങ്ങനെ സാന്ത്വനത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. പിന്നെ അവർ പിറ്റേ ദിവസം തന്നെ അത് എടുപ്പിക്കാമെന്ന് പറഞ്ഞ അണ്ണാച്ചിമാർ അയച്ച് അവരെടുത്തു പോയെ. അന്നേരം ഒരു ബോട്ടിൽ മാത്രമാണ് അവിടെ ബാക്കി കണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ എൻ്റെ വാർഡിൽ പിന്നെയും പെരിങ്ങാടി പോസ്റ്റ് ഓഫീസിൻ്റെ കുറച്ച് അങ്ങോട്ട് കൂടുതൽ മരുന്ന് കണ്ട് അതും ഞാൻ പഞ്ചായത്തിൽ അറിയിക്കുകയും അയച്ചിടുകയും അവർ ചെയ്തിരുന്നു. ഇതുവരെ ഒരു നടപടിയും കണ്ടില്ല. ഇന്ന് നോക്കുമ്പോൾ പിന്നെയും പെരിങ്ങാടി പോസ്റ്റ് ഓഫീസിൻ്റെ കുറച്ച് ഗുളികകളൊക്കെ കണ്ടിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്. ഇതിനെതിരെ കർശനമായ ഒരു നടപടി ഉണ്ടായിരിക്കണം. കാരണം ഈ ഗുളിക കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ നാട്ടുകാരൊക്കെ ഇതിനു വേണ്ടി എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങാടി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള കലുങ്കിന് അടിയിലാണ് ഇവ നിക്ഷേപിച്ചത്. വീണ്ടും ഈ ഭാഗത്ത് തന്നെയാണ് മരുന്നുകൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. പൊതുസ്ഥലങ്ങളിലും ഓടകളിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അറിയിച്ചു. കാലാവധി കഴിഞ്ഞ അലോപ്പതി മരുന്നുകൾ അലക്ഷ്യമായും ഉത്തരവാദിത്തമില്ലാതെയും കൈകാര്യം ചെയ്ത ക്ലിനിക്കിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മയ്യഴിപ്പുഴ സംരക്ഷണ സമിതി ചെയർമാൻ വിജയൻ കൈനടത്ത് ആവശ്യപ്പെട്ടു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.